നമ്മളിന്ന് സാലാലയിലെ പിങ്കിലേക്ക് കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഫോം ചെയ്തിട്ടിപ്പോൾ ഒരു രണ്ട് മാസം ഏതാണ്ടായിട്ടുണ്ടാവും ഒരുവിധം ആൾക്കാരൊക്കെ പോയി കണ്ടു നമ്മൾ ഒത്തിരി വൈകി പോവാൻ ആദ്യമൊക്കെ നല്ല പിങ്ക് നല്ല കളർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ പക്ഷേ പിങ്ക് കളറൊക്കെ ഏതാണ്ടൊക്കെ പോയി കുറച്ചേ ഉള്ളൂ എന്നൊക്കെ ആൾക്കാർ പറയണ്ടായിരുന്നു എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു ആ മഴ പെയ്തു തുടങ്ങിയപ്പോഴാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ കളറ് കുറേശ്ശേ 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 മാറ്റായി തുടങ്ങിയെന്ന് പറഞ്ഞു അത് മഴ മഴ ആയതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കണു സാലാലയിൽ മാത്രല്ല കേട്ടോ ആ ഒമാനിലെ വേറൊരു സ്ഥലത്ത് ദുഃഖത്തിൻ്റെ ഭാഗം ദുഃഖം എന്ന് പറഞ്ഞൊരു സ്ഥലം ആണ് ആ ഭാഗത്തും ഇതേപോലെ പിങ്കിലേക്ക് ഉണ്ട് എന്ന് യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു ഇപ്പോഴെന്നല്ല ഒരു നാല് വർഷം മുമ്പേ അപ്പോൾ ഏതാണ്ട് അതുപോലത്തെ ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോണത് പിന്നെ ആൾക്കാരെയൊക്കെ അവിടെ പോയി അതിൻ്റെ സ്റ്റാറ്റസ് ഇടുക വീഡിയോകൾ അതൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഓൾറെഡി നമ്മൾ ആണെങ്കിൽ പിന്നെ അതിലും വൈകേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി മഴയൊക്കെ സാലാലയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ചും കൂടിയും കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതിൻ്റെ കളറൊക്കെ നോർമൽ കളറായിട്ട് മാറും അപ്പോൾ പിന്നെ അതിനു മുമ്പ് പോയി കാണാമല്ലോ അപ്പോൾ ഇതാണ് റൂട്ട് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ക്ലൈമറ്റ് ഉണ്ടല്ലേ നല്ല വ്യത്യാസമല്ലേ ആദ്യത്തെയും കാട്ടി മിക്കവാറും ഇനി രണ്ട് രണ്ടര ഏതാണ്ട് ഒരു മൂന്ന് മാസത്തോളം സലാലയിലെ അന്തരീക്ഷത ഏതാണ്ട് ഇതുപോലെയാവും വെയിലൂല കുഞ്ഞേ ഒരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല വൈബുള്ള കാലാവസ്ഥ അപ്പം നമ്മളങ്ങനെ ചെന്നിട്ടുണ്ട് ദാരിസ് ബീച്ചിലാണ് ദാരിസ് ബീച്ചിൻ്റെ ആ വഴിയാണ് നമുക്ക് പോവേണ്ടത് കേട്ടോ ലേക്ക് കാണാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് അപ്പം ഇങ്ങനെ ഒരു സീനറി കണ്ട നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ഇറങ്ങി അതൊക്കെ ഒന്ന് നോക്കി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണമല്ലോ പോവാൻ കുറേ കടൽക്കാക്കോളും പിന്നെ പേരറിയാത്ത കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറന്ന് പോയി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കടലാണ് കേട്ടോ ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ദാരിസ് ബീച്ചിൻ്റെ ടൂറിസം ത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ റെസ്റ്റോറൻറ്റ്സൊക്കെ അവിടെ പണിതിട്ടാണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ ഈ ഭാഗത്ത് കൂടെ വേണം നമുക്ക് പിങ്ക് ലേക്കിലേക്ക് പോവാൻ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഈ ഭാഗത്തായിരിക്കും ഇതിലെ ഏതെങ്കിലും ഇതേപോലെ കണ്ടൽക്കാടിൻ്റെ സൈഡ് തന്നെ കുറേ കുറേ ചെറിയ തടാകങ്ങൾ പോലെയുണ്ട് അതായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെയൊന്നുമല്ല ഇവിടെ നിന്നും കുറച്ച് എന്ന് കുറച്ചെന്ന് പറഞ്ഞാൽ വ്യക്തമായി ചോദിച്ചറിഞ്ഞപ്പോഴാണ് നാല് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഈ കാണുന്നത് മിലിറ്ററിയുടെ സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ജയിലാണ് അതായത് ഇതൊക്കെ മിലിറ്ററിയുടെ ഭാഗമാണ് വളച്ച് കെട്ടിയാണ് ഇതൊക്കെ അങ്ങോട്ട് പോകാനോ അതിനൊന്നും അലൗഡ് അല്ല അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കടലും ഈ ഭാഗം ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ വെറും മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതിപ്പോൾ റോഡൊന്നും ആയിട്ടില്ല കാരണം ഇതിപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം ഉള്ള സ്ഥലമായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഇത് റോഡൊന്നുമല്ലല്ലോ അങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോയ വഴി കൂടെ മാത്രം നമുക്ക് പോവാം പിന്നെ റോഡിൻ്റെ കാര്യം റോഡല്ല അത് കണ്ടില്ല ഇതേപോലെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് ഒരു ദുർഘടനം പിടിച്ചൊരു വഴിയാണ് ഫോർ വീലറൊക്കെ ആയിട്ട് വരാനാണ് സുഖം കാറിലാണെങ്കിൽ കുറച്ച് പാടുപെടും ഈ വഴി കൂടെ നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് അവിടെ കുറേ വണ്ടികളിങ്ങനെ കിടക്കണ കാണാം ഈ ഭാഗത്ത് പിന്നെ ഒന്നുമില്ല ഇതേപോലെ പ്ലെയിനായിട്ട് എടുക്കുകയാണ് മഴ പെയ്തു തുടങ്ങിയിട്ടുള്ള പെയ്തു വെച്ചിങ്ങാൽ അവിടെ കുറച്ചും കൂടി പച്ചപ്പൊക്കായനെ അങ്ങനെ ഇതാണ് പിങ്ക് ലേക്ക് ഇതിലെവിടെ പിങ്ക് എന്ന് നോക്കുമ്പോൾ ഇതാന്ന് നോക്കിയാൽ ഇതിൻ്റെ ഒരു സൈഡിൽ സാധാരണ വെള്ളം കണ്ടോ ആ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ കളർ വ്യത്യാസമുണ്ട് ഏതാണ്ടൊരു പിങ്കിഷ് ഒരു ഷെയ്ഡ് ഉണ്ട് അല്ലേ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കാണിക്കണായിട്ട് കണ്ടോ ഉണ്ട് ഏതാണ്ട് ഒരു പിങ്ക് പിങ്ക് കളറൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലും നല്ല പിങ്ക് കളർ ഉണ്ടായിരുന്നു എന്നാണ് ഇതിന് മുമ്പ് ഇവിടെ വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ കളറിങ്ങനെ ആവാനുള്ളൊരു കാരണം ഇതിൻ്റെ ഉള്ളിലൊരു പായലുണ്ട് അതും ഉപ്പ് ഉപ്പും കൂടിയിട്ട് അങ്ങനെ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കളറ് വന്നതെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയണത് പക്ഷേ ഇവിടെ ഇതേപോലെ രണ്ട് മൂന്ന് ലേക്കുകളുണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് മാത്രമേ ഉള്ളൂ ഈ ഒരു കളർ വ്യത്യാസം അതും ഇങ്ങനെ നീണ്ട് കിടക്കണ ഒരു ലേക്കാണ് ചാലൊക്കെ പോലെ നമ്മുടെ നാട്ടിലെ പക്ഷെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു ഭാഗം സാധാരണ വെള്ളം ഒരു ഭാഗം ഈ ഒരു കളറും ചിലരൊക്കെ പറയേണ്ട ഇത് കെമിക്കൽ ആയതാണെന്ന് പക്ഷെ അതൊന്നല്ല ഇത് ഇങ്ങനെ ഒരു പായൽ ഇതിൻ്റെ രാസപ്രവർത്തനം ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കളർ വന്നത് നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ഫാമിലിക്കാരൊക്കെ വന്നു ഒരു പത്ത് മിനിറ്റൊക്കെ അവരവിടെ നിന്നുള്ളു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവരെടുത്ത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകാരുന്നു ഞങ്ങളിവിടെ ഈ നിക്കണ ഭാഗത്തേക്ക് ആരും വന്നില്ല ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് കാണണമല്ലോ എവിടെ നിന്ന് തൊട്ടിട്ടാണ് ഇത് തുടങ്ങണമെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നത് എല്ലാവരും ആ വരുന്ന സൈഡിൽ തന്നെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് പിന്നെ അവർ തിരിച്ച് പോകുന്നത് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല ഇങ്ങനെ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രായമായിട്ടുള്ളൊരു ഒമാന്യം വന്നിട്ട് അയാൾ നടക്കാനിറങ്ങിയതാണെന്നാണ് പറഞ്ഞത് എല്ലാ ദിവസവും ഇങ്ങനെ വരും അപ്പോൾ എന്താ ഇവിടെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ ഒരു സംഭവമാണെന്നൊക്കെ അയാളോട് പറഞ്ഞു അപ്പോൾ അയാൾ ഈ വഴിക്ക് പോകുമ്പോൾ ഇതൊക്കെ എപ്പോഴും കാണാറുണ്ട് പക്ഷേ ആൾക്കാരൊക്കെ ഇത് സീരിയസ് ആയിട്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെ എടുത്തു എന്നൊക്കെ അയാൾ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അയാൾ അറിയണത് നേരം വഴുകിയോണ്ടും പിന്നെ മഴ കുറേശ്ശെ പെയ്യണ കൊണ്ടും അയാൾ പറഞ്ഞു ഒന്ന് അയാളെ ദാരിസ് ഭാഗത്തേക്ക് ആക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പഴയ കഥകളൊക്കെ ആളിങ്ങനെ ഇരുന്ന് പറയുകയാണ് ആൾക്കാരുടെ മനസ്സ് മാറി ലോകം മാറി അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ മാറണത് കളർ മാറണത് എന്നൊക്കെയാണ് ആള് പറയണത് ആളുടെ ഒരു കാഴ്ചപ്പാടിൽ കുറേ കഴിയുമ്പോൾ കടലും ഇതേപോലെ കളർ വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയണത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് ഒമാന്റെ ചരിത്രത്തിനെ പറ്റിയിട്ടൊക്കെ കുറേ പറയുണ്ടായിരുന്നു പിന്നെ ആളിങ്ങനെ ഒമാനും നമ്മുടെ കേരളവും തമ്മിലുള്ള സാദൃശ്യവും പിന്നെ അവിടുത്തെ ആളുകൾ ഇവിടുത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിടുന്നതും ഒക്കെ ഇങ്ങനെ പണ്ടത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇരുന്നു ഞങ്ങൾക്ക് കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആൾ പറഞ്ഞു ഇവിടുന്ന് യമനികളും പിന്നെ സോമാലിയെന്നുള്ള ആളുകളൊക്കെ കടൽ മാർഗമാണ് ഇങ്ങോട്ട് വരിക അപ്പോൾ ആ സമയത്തൊന്നും കുട്ടികളായിട്ടും ഫാമിലി ഫാമിലിയായിട്ടൊന്നും വരെ വരരുതെന്നൊക്കെ പറഞ്ഞ് ചേട്ടനോടൊങ്ങനെ പറയുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് നമ്മൾ വരുമ്പോഴത്തേക്കും നിറയെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചും കൂടി തിരക്കായിരുന്നു ദാരിസ് ബീച്ചിലെ കണ്ടില്ലേ കുറെ കുറച്ചും കൂടി ആളുകളൊക്കെ ഉണ്ടായിരുന്നു പോണ സമയത്ത് പിന്നെ അത്ര ഉണ്ടായിരുന്നില്ല പിന്നെ ആളേനെ ആള് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ ഇറങ്ങി ദാരിസ് ബീച്ചിലും കൂടി ഒന്ന് ഇറങ്ങണം എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് പക്ഷെ നല്ല തിരക്കായിരുന്നു അവിടെ പിന്നെ മഴയുണ്ടായിരുന്നു നല്ല കോടയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അതാ കണ്ടോ ഒരാളവിടെ ഒരു സുന്ദരി നീന്തി കളിക്കുന്നുണ്ട് അവിടെ അപ്പം ഞങ്ങളങ്ങനെ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്